ലിൻഡോ ജോസഫ് എം എൽ എ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായി. മലയോര മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി. തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബജറ്റിനെ അനുകൂലിച്ച് സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസ് നേതാക്കളായ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് നടത്തിയ പ്രസംഗമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. നിയമസഭയിൽ തന്നെ എം എൽ എയുടെ പ്രസംഗത്തിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിനിടെ എം എൽ എ തന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടതോടുകൂടി സോഷ്യൽ മീഡിയയും വിഷയം ഏറ്റെടുത്തു. എം എൽ എയുടെ പ്രസംഗത്തിനെതിരെ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ടി ടി സുലൈമാൻ, വി എൻ ജംനാസ്, അഷ്റഫ് കൊളക്കാടൻ, എം കെ മമ്മദ്, പ്രഭാകരൻ മുക്കം, പി പ്രേമദാസൻ, കെ പി വദൂത് റഹ്മാൻ, ഒ കെ ബൈജു, ജംഷീദ് ഒളകര, തനുദേവ് കൂടാമ്പോയിൽ, നിഷാദ് മുക്കം തുടങ്ങിയവർ സംസാരിച്ചു. ജലീൽ പെരുമ്പടപ്പ്, ജംഷാദ് ശ്യാം, മുന്തിർ ചേന്നമംഗലൂർ, ശരത് മുക്കം, സിയാദലി മുക്കം, സഫ്നാസ് മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി. എം എൽ എ പരാമർശം പിൻവലിക്കാൻ തയ്യാറാവണമെന്ന് യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജംഷീദ് ഒളകര പറഞ്ഞു. കഴിഞ്ഞ നിയമസഭയിൽ തിരുവമ്പാടിയുടെ എം എൽ എ ലിൻഡോ ജോസഫ് ഗാന്ധി കുടുംബത്തെ വളരെ മോശമായി പരാമർശിക്കുകയുണ്ടായി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരടക്കമുള്ള രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെ അടക്കം പരാമർശിച്ചത് തീരെ ശരിയായിട്ടില്ല. ഒരു കാരണവശാലും ഇന്ത്യയിലെയും തിരുവമ്പാടിയിലും ജനങ്ങൾ ഒരിക്കലും അത് പൊറുക്കുകയുമില്ല. ഇതിന് എം എൽ എ സഭയിൽ തന്നെ അതിന് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഞങ്ങൾ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മുക്കം.